നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കണ്ട പോലെ ചെണ്ട വച്ച ലാൻസർ എന്നാണ് ഞാൻ ആ വണ്ടിക്ക് പേരിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമില്ല, പയനിയറിന്റെ സബും കാര്യങ്ങളൊക്കെ ഏറ്റേക്കണ നല്ല പെർഫോമിംഗ് ഒരു വാഹനം തന്നെയാണത്. ടച്ച് സ്ക്രീൻ, മ്യൂസിക് സിസ്റ്റം, കാര്യങ്ങളൊക്കെ നമുക്ക് റിവേഴ്സ് സെൻസിങ് ക്യാമറ, എച്ച് ഡി ക്യാമറ ഒക്കെയാണ് അതിനകത്ത് വെച്ചേക്കണം. അപ്പം അത്രയ്ക്ക് സ്പെഷ്യാലിറ്റി ഉള്ള വാഹനം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ച ഡീസൽ വേരിയൻ്റാണ്. ലാൻസർ മിറ്റ്സുബിഷിയുടെ ലാൻസർ 2006 രജിസ്റ്റേർഡ് വാഹനമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം തോന്നിയേക്കാം അതിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒക്ടോബർ മാസത്തിലാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വിശദാംശങ്ങളിലൊക്കെ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ ഒരു ലൊക്കേഷൻ മാത്രമാണോ ചെയ്യണം, അങ്ങനെയല്ല, കേരളം മൊത്തം നമുക്ക് ചെയ്യണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. എൻ്റെ ഡീലേഴ്സും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. ഷോറൂംസ് ഡീലേഴ്സും കാര്യങ്ങളും കോൺടാക്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണ പോലെ തന്നെ ആ ഒരു ബിസിനസ് കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണ്ട സുഹൃത്തുക്കളെ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്താണ്. ആ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ഞാൻ പരിചയപ്പെടുന്ന വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കരുത്, കാരണം നമുക്ക് അറിയാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാൻസർ കണ്ടുവരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മിറ്റ്സുബിഷി ലാൻസർ. അപ്പോൾ മിറ്റ്സുബിഷി ലാൻസറിനെ കുറിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല. ബോഡിക്ക് ഇണങ്ങുന്ന രീതിയിൽ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഏക വാഹനം അത് ലാൻസർ ആണെന്ന് വേണം നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു വാഹനം നിങ്ങൾ ഇവിടെ നേരിട്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടോ, പെർഫെക്ഷൻ നിങ്ങൾക്ക് ബോഡി നോക്കി കാണാൻ പറ്റും. ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കുറഞ്ഞ ഒരു മോഡലായിട്ടും ഇതിൻ്റെ പെർഫെക്ഷനാണ് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ടത്. ഇത് LXD എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനാണ്. ലാൻസറിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാം. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ലാൻസറിൻ്റെ ബ്ലാക്കിനൊക്കെ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം ബ്ലാക്ക് ലാൻസർ ജസ്റ്റ് ഒന്ന് പോളിഷ് ഇറക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വാഹനമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോണത്. ടയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ടയേഴ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിലെ ടയർ, ഫ്രണ്ട് ഭാഗത്തെ ടയർ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 70% ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് കാണാൻ പറ്റും. ടോപ്പിൽ നമുക്ക് എക്സ്ട്രാ ആഡായിട്ടുള്ള ആ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ എൻ്റെ ഫ്രണ്ട് ഭാഗം ക്ലോസ് ലുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ഒരു ചളക്കോ അല്ലെങ്കിൽ ഡെൻഡോ നമുക്ക് പാച്ചോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 70-80% ടയേഴ്സ് ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ടുള്ള പ്രൊഫൈലാണ്. യാതൊരു രീതിയിലുള്ള എക്സ്ട്രാ ആഡഡ് സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. റിയർ ഭാഗത്തെ ടയർ നോക്കണമെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു ടയർക്കൊണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 80% ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ ഒരു ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഡിഫോഗർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. വേറെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബൂട്ടിൻ്റെ സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻസറിൻ്റെ ആ ഒരു ബാഡ്ജും കാണാം, LXD എന്ന് പറയുന്ന ഒരു ബാഡ്ജും കാണാം. പിന്നെ മിറ്റ്സുബിഷിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഔട്ട് ഡോർ ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു യെല്ലോ ലൈറ്റ് യെല്ലോ ബ്ലാക്ക് തീമിനാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ പോയേക്കണം. ഇവിടെ നമുക്ക് സീറ്റ് ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കൂടാതെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ആഡറായിട്ട് കുറച്ച് അക്സസറീസ് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. റിയർ ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ അതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വഴി തന്നെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ കീ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്ത് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയാണ് എന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുമ്പോൾ 137,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്കിവിടെ ആ ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സീറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സീറ്റൊക്കെ വളരെ ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ കുഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത് കൂടാതെ ഇതിൻ്റെ റിയർ ഭാഗവും ബാക്കും ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. റിയർ സീറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കുഷൻ ചെയ്തേക്കുന്ന സീറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ലാവിഷ് ആയിട്ടുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും ഈ വാഹനം നമുക്കിപ്പോൾ തരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു വൃത്തിയുള്ള വാഹനം നമുക്ക് മറ്റു നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ബൂട്ട് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലാൻസറിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം, എൻജിൻ റൂം എന്ന് നമുക്ക് എടുത്തു പറയാം. ഈ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും മോഡൽ കുറഞ്ഞ വാഹനമായിട്ടും വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം, പിന്നെ ലീക്കേജോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ ഇപ്പം നിലവിൽ പറ്റുന്നില്ല കേട്ടോ. വളരെ ഭംഗി നല്ല പവർഫുൾ ബാറ്ററിയും കൂടി ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ അടിച്ചിട്ട് വ്യൂവും തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡും കൂടി ഞാൻ ഓപ്പൺ ചെയ്യേണ്ടത് കണ്ടോ. ലിഡ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടെ കാണാൻ പറ്റുന്നത് കണ്ടോ, മനോഹരമായിട്ട് നിൽക്കുന്ന യാതൊരു രീതിയിലുള്ളൊരു പാച്ചോ കാര്യങ്ങളും നമുക്ക് കൂടെ കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തരുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ബൂട്ടിലാണ് ഞാൻ പറഞ്ഞ ചെണ്ട അല്ലെങ്കിൽ പയനിയറിൻ്റെ ആ ഒരു സബ് വൂഫർ വരുന്നത് കണ്ടോ. നല്ല ഭംഗിയായിട്ട് ഒതുക്കത്തിൽ തന്നെ ഈ ഒരു സബും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെഹിക്കിൾ റണ്ണിങ്ങിലോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ആ ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. പിന്നെ ഇതിൻ്റെ ബൂട്ടിൻ്റെ ഫുള്ള് വ്യൂ കൂടി തരുന്നുണ്ട്. എല്ലാ ഭാഗവും നിങ്ങൾ വിശദമായിട്ട് നോക്കാം. വീഡിയോ വളരെ സ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ റൂം കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിൽക്കാം. അത്യാവശ്യം നല്ല ടൈറ്റാണ്, അപ്പോൾ അതിൻ്റെ എല്ലാം അത് പോരുന്നില്ല. ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലിഡിൻ്റെ ആ ഒരു വ്യൂ കൂടി തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ചെണ്ട വെച്ച ലാൻസർ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്, നല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ബ്ലാക്ക് കളറാണ് ലാൻസറിൻ്റെ ബ്ലാക്കൊക്കെ നല്ല ഇടുപ്പ് തന്നെ വാഹനമാണ്. പിന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, എച്ച് ഡി ക്യാമറ കണ്ടു കഴിഞ്ഞു, അതേപോലെ പയനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും സബൊക്കെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യം ആൾക്കാർ കോൺടാക്ട് ചെയ്തേക്കാം. ഞാൻ ലൊക്കേഷൻ മാറ്റി പിടിക്കാൻ താല്പര്യമുണ്ട്, കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ എത്തിപ്പെടാനുള്ള പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യങ്ങൾ പറയേണ്ട. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ബിസിനസ് വളർത്താൻ താല്പര്യമുള്ള ഡീലേഴ്സും കാര്യങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ലാൻസറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കാം. റേറ്റും കാര്യങ്ങളും സംസാരിക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി വരുന്നതാണ്. പിന്നെ നമ്മുടെ ചെറിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മിസ്റ്ററി സീരീസാണ്, നിഗൂഢമായിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക് ഇഷ്ടമുള്ളവർ അതും ഫോളോ ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് 1.45 lakhs ആണ്. 145,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിളാണ്. വീഡിയോയിൽ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ലോണും കാര്യം ലോൺ ലാൻസ് ഒന്നും അവൈലബിൾ അല്ല, പക്ഷേ ബാക്കിയുള്ള വണ്ടികൾക്ക് ലോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും നമ്പറിനകത്തേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വിശദാംശങ്ങൾ. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കണം.